പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലെ താരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ചെടി തന്നെയാണ് സൈപ്രസ്. ഈ സൈപ്രസ് കൊണ്ട് ഞങ്ങൾ കുറച്ച് മുറ്റത്ത് ഒന്ന് രണ്ട് അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുണ്ട്. ആ അറേഞ്ച്മെൻസിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കെയറ്, പ്രൊപ്പഗേഷൻ, മറ്റു കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം സൈപ്രസ് പ്ലാന്റിനെ കുറിച്ചാണ്. ഇത് ഗാർഡനിങ് ചെയ്യുന്ന ആൾക്കാർ തന്നെ പൊതുവേ കാര്യമായിട്ടുള്ള കെയറൊന്നും കൊടുക്കാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും വീടുകളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാത്ത ഒരു ചെടിയാണ് ഈ സൈപ്രസ് പ്ലാന്റ്. എന്നാൽ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലുള്ള ഏതാനും സൈപ്രസ് പ്ലാന്റുകളാണ്. ഏകദേശം ഒരു 10-18 എണ്ണം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് എങ്ങനെ ഞങ്ങളത് ഗാർഡനെ ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാം. അതേപോലെ തന്നെ ചെടിയുടെ കെയറും പ്രൊപ്പഗേഷനും ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. പിന്നെ ഏതാനും വെറൈറ്റി, എൻ്റെ അടുത്ത് ഒരു 3-4 വെറൈറ്റി, ആ വെറൈറ്റിയെക്കുറിച്ചും ഇതിനകത്ത് ഞങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ചെടി വളരെ ഈസി കെയർ ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ ചെടിക്ക് ഏകദേശം ഒരു 30-40 രൂപ മാത്രമേ അതിൻ്റെ ചെറിയ തൈന് വില വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഇത് വാങ്ങിച്ച് ഒരു 5-6 എണ്ണം വാങ്ങിച്ച് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ മുറ്റം ഭംഗിയാക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം, അതേപോലെ തന്നെ നമുക്ക് സാധാരണ മണ്ണിലും വെച്ച് വളർത്താവുന്നതേയുള്ളൂ. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കാരണവശാലും ഇൻഡോറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെടിയല്ല. കാരണം നല്ല സൂര്യപ്രകാശം വേണ്ട ചെടിയാണ്. ഞങ്ങളുടെ അടുത്തുള്ള ഈ സൈപ്രസ് ചെടികളെല്ലാം മിക്കവാറും എല്ലാം പൊതുവേ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. പിന്നെ ആ സൈപ്രസിൻ്റെ ഇടയിൽ കാണുന്ന ചെടികൾ നമ്മുടെ അരേളിയയാണ്. അരേളിയുടെ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് വെറൈറ്റി ചെടിയാണ്. ഇതേപോലെ ഒരു ഭംഗിയുള്ള ചെടി തന്നെയാണ് അരേളിയയും. അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലിങ്ക് ഞങ്ങൾ മുകളിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ആ വീഡിയോ കാണുക. ഈ സൈപ്രസ് ചെടി ഞങ്ങൾ കാര്യമായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ മുറ്റത്തിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വരിവരിയായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ചെടി ക്രിസ്മസ് ട്രീ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ആ കാരണം ക്രിസ്മസ് ട്രീയുടെ ആ ഡെക്കറേറ്റീവ് പ്ലാന്റായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസിന് വെറുതെ ഞങ്ങളൊരു ചെറിയ ക്രിസ്മസ് ട്രീ ഇതുകൊണ്ട് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് ചെറിയൊരു ക്ലിപ്പിംഗ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. ഇത് ഒരു 3-4 ദിവസത്തേക്ക് ഞങ്ങൾ വീട്ടുമുറ്റത്ത് വെറുതെ ഒന്ന് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ ആ ട്രീ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞങ്ങൾ മുകളിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ചെടി നമ്മളിങ്ങനെ എങ്ങനെയാണ് ഹെൽത്തിയായി വളർത്താൻ പറ്റുന്നത് എന്നുള്ള 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അതിൻ്റെ സൂര്യപ്രകാശമാണ്. ഇത് നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് വീടിൻ്റെ പുറത്ത് വയ്ക്കാവുന്നതേയുള്ളൂ. വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല, മഴ കൊണ്ടാലും ഇതിനകത്ത് കുഴപ്പമില്ല. പക്ഷേ വെയിൽ കൊള്ളുമ്പോൾ ശ്രദ്ധിക്കാമെന്നാണെന്ന് വെച്ചെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇതിൻ്റെ 4 ഭാഗത്തും വെയിൽ കൊള്ളാനുള്ള സംവിധാനം ചെയ്യുക. അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്തെ ഗ്രോത്തിനെ അത് ബാധിക്കും. അത് മാത്രമല്ല ഫംഗസ് ബാധ വരാനും സാധ്യതയുണ്ട്. ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് ബാധയാണ്. പക്ഷേ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് 4 ഭാഗത്തും വെയിൽ കൊള്ളുന്നതായതുകൊണ്ട് ഫംഗസ് ബാധ വളരെ വളരെ കുറവാണ്. നിങ്ങളുടെ വീടിനോട് ചേർന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ചേർന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചേർത്ത് വെച്ച ഭാഗം നിങ്ങൾക്ക് ഫംഗസ് ബാധ അനുഭവപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് തിരിച്ചു വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ സൈപ്രസ് പ്ലാന്റും ഈ അരേളിയയും ഈ രണ്ടും നമ്മുടെ വീടിൻ്റെ ബോർഡർ ചെയ്യാനും അതേപോലെ തന്നെ വഴിയുടെ 2 സൈഡിൽ വെക്കാനും പറ്റിയ ബെസ്റ്റ് ചെടികളാണ്. എത്ര വെയിൽ കൊണ്ടാലും പ്രശ്നമില്ല. നന്നായിട്ട് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രീനറി അല്ലെങ്കിൽ പച്ചപ്പ് ഒരുപാട് കാലം അതേപടി നിലനിൽക്കുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ വാട്ടറിങ് നോക്കാം. ഇത് വെയിലെത്തിരിക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം നനയ്ക്കേണ്ടത് ആവശ്യമാണ്. നല്ല വെയിലുണ്ടെന്നെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ മാത്രമല്ല ആ ചെടിയുടെ മുകൾ ഭാഗം നമുക്ക് നന്നായിട്ട് നനയ്ക്കാവുന്നതാണ്. പക്ഷേ വെയിൽ കുറവുള്ള ഭാഗത്താണെങ്കിൽ നിങ്ങൾ അടിയിൽ മാത്രം വെള്ളം ഒഴിക്കുക, മുകളിൽ മുഴുവൻ വെള്ളം ഒഴിക്കാതിരിക്കുക. കാരണം ഫംഗസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദിവസം നമ്മൾ 1 നേരം മാത്രം വെള്ളം നനച്ചാൽ മതി. അതിന് ചുവട്ടിൽ മാത്രം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ 1 നേരമോ അല്ലെങ്കിൽ നമ്മൾ 1 ദിവസമോ ഈ ചെടി നനച്ചില്ലെങ്കിലും ഈ ചെടിക്ക് കാര്യമായിട്ട് യാതൊരു കേടുപാടുകളും പറ്റുകയില്ല.
ഇനി നമുക്കിതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം. പൊതുവേ ഇലകൾ മാത്രമുള്ള ചെടിയായതുകൊണ്ട് നൈട്രജൻ കൂടുതലുള്ള വളം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതായത് ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി, എങ്കിൽ തന്നെ ചെടി നന്നായിട്ട് വളരും. എങ്കിലും നമ്മൾ വല്ലപ്പോഴും ഒരു രണ്ട് മാസം കൂടുമ്പോൾ നമ്മുടെ എൻ പി കെ 19 19 19 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 20 20 20 വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നല്ല ഗ്രോത്തും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ഈ ചെടികളെല്ലാം ഏകദേശം ഒരു 2 2.5 വർഷത്തോളം ഗ്രോത്തുള്ള ചെടികളാണ്. ഇതിന് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാര്യമായിട്ട് മുമ്പ് പറഞ്ഞതുപോലെ ചാണകപ്പൊടിയും അതേപോലെ തന്നെ 2 മാസത്തിലൊരിക്കൽ എൻ പി കെ 19 19 19 അതേപോലെ തന്നെ ഈ ചാണകപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ നല്ലതാണ്. കാരണം മറ്റ് കീടങ്ങളുടെ അതേപോലെ തന്നെ ഫംഗസിൻ്റെ ശല്യം വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്കതിന് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്കതിന് കീടനാശിനികൾ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് നോക്കാം. ഇതിന് ആകെ വരുന്നൊരു പ്രശ്നം അതിൻ്റെ ഇലകൾക്ക് ഫംഗസ് ബാധിച്ച് ഉണങ്ങിപ്പോകുന്ന അവസ്ഥ മാത്രമേ കാര്യമായിട്ട് ചെടിക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഫംഗസ് ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, സാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റി ഫംഗൽ കിട്ടും. അത് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഈ ചെടിയുടെ മുകളിലൂടെ ധാരാളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കത് സ്പ്രേ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏകദേശം ചെയ്യുമ്പോൾ ഒരു 3 ദിവസമെങ്കിലും ഇടവിട്ട് ഒരു 5 6 തവണ ചെയ്യുക, എങ്കിൽ ഈ ഫംഗസ് ബാധ മാറിക്കിട്ടും. ഇതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള ഇലകൾ കരിഞ്ഞു പോവുക സ്വാഭാവികമാണ്. അത് മിക്കവാറും ഫംഗസ് ബാധയായിരിക്കില്ല. വളരെ കൂടുതലായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് അതിൻ്റെ ഉണങ്ങുന്ന ആ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ഈ ആൻറ്റി ഫംഗൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. പൊതുവേ ഈ ഫംഗൽ ബാധ കണ്ടുവരുന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്കാണ്. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്തു നിന്നാണ് ഫംഗൽ ബാധ കൂടുതലായിട്ട് വരുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അതേസമയം സൂര്യപ്രകാശം കുറയുകയും ചെയ്യുകയാണെങ്കിൽ ഫംഗസ് എന്നുള്ളത് തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തായിട്ട് നമ്മളതിൻ്റെ കെയറും പ്രൊപ്പഗേഷനുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസ് കാണിക്കാൻ വിട്ടുപോയി. 2 3 വെറൈറ്റീസേ നമ്മുടെ കയ്യിലുള്ളൂ. ആ വെറൈറ്റീസാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് പച്ച ഇലയ്ക്ക് പകരം ഒരു നീല നിറത്തോടു കൂടിയ ഇലയാണ്. ഇതിന് ബ്ലൂ ഐസ് സൈപ്രസ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് വളർന്ന് വലുതായി വരുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞതേയുള്ളൂ. ഇതേപോലെ വലുതാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും അത് പ്രോപ്പറായിട്ട് ഞങ്ങൾ കെയർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അടുത്തൊരു വെറൈറ്റി ഈ സൈപ്രസിൻ്റെ അതേ വെറൈറ്റി തന്നെയാണ്. തൂജ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. അതിൻ്റെ ഇലകളിൽ വരുന്ന ചെറിയ മാറ്റം അതുമാത്രമാണ് ഈ ചെടിയെ മറ്റ് സൈപ്രസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതേപോലെ തന്നെ സൈപ്രസ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ആ രീതിയിലൊക്കെ നമുക്ക് ഈ തൂജയും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് സൈപ്രസിൻ്റെ ഒരു ഡാർഫ് വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇലകളെല്ലാം വളരെ റഫായിട്ടുള്ള ഇലകളാണ്. പെട്ടെന്നൊന്നും ഫംഗസൊന്നും അറ്റാക്ക് ചെയ്യാത്ത ഒരുതരം സൈപ്രസ് ചെടിയാണ്. ഇത് വളരെ ബുഷിയായിട്ടാണ് വളരുന്നത്. നീളത്തിലേക്ക് പോകുന്നതിന് പകരം സൈഡിലേക്ക് വളരെ ബുഷിയായിട്ടാണ് വളരുന്നത്. നമ്മുടെ അരയിലേ പോലെ തന്നെ ഇത് നമുക്ക് ഗാർഡനിൻ്റെ ഒരു സൈഡിൽ എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ബോർഡറായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വഴിയുടെ 2 സൈഡിലും വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കമ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഏകദേശം പാകമെത്തിയ കമ്പുകൾ, അതായത് മുപ്പെത്തിയ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സാധാരണ കമ്പുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ചെടികളെല്ലാം തന്നെ നമ്മൾ 45 ഡിഗ്രി ആംഗിളിൽ അത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അനുയോജ്യമായ മണ്ണിൽ അത് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ചെടിയുടെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഈ കമ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഏകദേശം ഒരു 1.5 2 ഇഞ്ച് നീളത്തിൽ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. എങ്കിൽ മാത്രമേ അതിൽ നിന്ന് ധാരാളം വേരുകൾ ഉണ്ടാവുകയും പെട്ടെന്ന് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യുകയുള്ളൂ. ഇങ്ങനെ അതിൻ്റെ ആ തൊലികളെല്ലാം കളഞ്ഞതിന് ശേഷം റൂട്ടിംഗ് ഹോർമോൺ, അത് പൗഡർ രൂപത്തിലും കിട്ടും, അതേമാതിരി നമുക്ക് ലിക്വിഡായിട്ടും ദ്രവരൂപത്തിലും നമുക്ക് ലഭിക്കും. ഇത് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തൊരു കാര്യമുള്ളൂ. അതല്ലെങ്കിൽ നേരിട്ട് കുത്തിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ മറ്റ് കമ്പ് കുത്തുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അടിഭാഗം നന്നായിട്ടൊന്ന് ഒന്ന് വൃത്തിയാക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ തൊലികൾ കളഞ്ഞതിന് ശേഷം റൂട്ടിംഗ് ഹോർമോണും ഉപയോഗിച്ച് മാത്രമേ ഇത് നട്ടുപിടിപ്പിക്കാവൂ. ഈ റൂട്ടിംഗ് ഹോർമോൺ നമുക്ക് തൊട്ടടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ എന്താണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതെന്ന് പലർക്കും അറിയാത്തതാണ്, പ്രത്യേകിച്ചും തുടക്കക്കാർക്ക്. ഈ റൂട്ടിംഗ് ഹോർമോണിൽ അടങ്ങിയിരിക്കുന്നത് 3 തരം ആസിഡ്സാണ്. 1 ഇൻഡോൾ ബ്യൂട്ടൂരിക് ആസിഡ് IBA എന്ന് പറയും. അതേപോലെ തന്നെ ഇൻഡോൾ അസിറ്റിക് ആസിഡ് IAA എന്ന് പറയും. അതേപോലെ തന്നെ നാഫ്തലൈൻ അസിറ്റിക് ആസിഡ്. ഇങ്ങനെ 3 ആസിഡുകൾ ഏതെങ്കിലും ഒന്നായിരിക്കും അടങ്ങിയിരിക്കുക.
അതിൻ്റെ കൂടെ അതിൻ്റെ ഏതെങ്കിലും ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങളും അതിലടങ്ങിയിരിക്കും. പേര് പോലെ തന്നെ റൂട്ടിംഗ് ഹോർമോൺ അതിൻ്റെ വേരുകൾ വരുന്ന ത്വരിതപ്പെടുത്താനും അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഫംഗൽ ഫംഗസുകളൊന്നും ബാധിച്ച് ആ കമ്പുകൾ ചീഞ്ഞു പോകാതിരിക്കാനുമാണ് സഹായിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ ഈ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഉപകാരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം. ഞങ്ങളുടെ അടുത്ത് കാണുന്ന ഈ ചട്ടികളിലെല്ലാം ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ്, ചാണകം, കൊക്കോ പീറ്റ് ഇവ മൂന്നും തുല്യ അളവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ കുറച്ച് വലിയ ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുറച്ച് വലുതായി വളരാൻ സാധ്യതയുള്ള ചെടിയാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുക്കാൽ ഭാഗം മാത്രം മണ്ണ് നിറച്ചാൽ മതി. എങ്കിൽ നമുക്ക് വീണ്ടും അതിൽ വളം ചേർക്കുന്നതിന് വേണ്ടിയിട്ടും അല്പസ്വല്പം മണ്ണ് ചേർക്കുന്നതിന് വേണ്ടിയിട്ടും ഉപകരിക്കും. ഇത് വളരെ വിലക്കുറവുള്ള ചെടിയാണ്. അതേപോലെ തന്നെ കെയറും വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഗാർഡനെ ചെറിയൊരു ചെലവിൽ നമുക്ക് വളരെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ ഉപകരിക്കുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഗാർഡൻ്റെ ഒരു സൈഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉചിതമായ സ്ഥലത്ത് നിങ്ങൾ വെച്ച് നിങ്ങളുടെ ഗാർഡൻ ഭംഗിയാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം.